ആദ്യം ഞങ്ങൾ ഈ തോടുകളൊക്കെ വൃത്തിയാക്കി. വൃത്തിയാക്കി വെച്ചാൽ കഴിഞ്ഞ ഞങ്ങൾ ഭയങ്കര മാലിന്യങ്ങളായിരുന്നു. അത് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് ചേറ് കോരി ഇതിൻ്റെ സൈഡിൽ വെച്ചു. സൈഡിൽ വെച്ച് പിന്നെ ഈ പാർശ്വഭിത്തിയിൽ നിന്നിരിക്കുന്ന വലിയ മരങ്ങളൊന്നും വെട്ടിക്കളയാതെ അത്യാവശ്യം ചെറിയ ചെടികളുമൊക്കെ മാറ്റിക്കൊണ്ട് ഞങ്ങളിത് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ മാറ്റ് ഇങ്ങനെ വിരിക്കും. ഇവിടുന്ന് ഇത് റോളായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആ റോൾ ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് വിരിച്ചിട്ട് അവിടെ ഒരു ഓട പോലെ എടുക്കും. എന്നിട്ട് ഇവിടെയും ഒരു ഓട നിർമ്മിക്കും. എന്നിട്ട് ഈ രണ്ടെണ്ണവും ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇതിനകത്ത് മൂടും. മൂടിയിട്ട് ഈ ആണി മുളയാണി ഉപയോഗിച്ച് ഇത് പിൻ ചെയ്യും. പിന്നെ അത് പിൻ ചെയ്തതിന് ശേഷം ഈ ഓരോ ഇതിലും ഞങ്ങൾ ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പുല്ലുകൾ, അതായത് ഈ പ്രാദേശികമായിട്ട് കിട്ടുന്ന പുല്ലുകൾ, ഈ ഉപ്പുവെള്ളത്തിൽ പിടിക്കുന്നതെന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച്. അവസാനം ഇത് പുൽത്തകിടി പോലെ ആ രീതിയിലായിട്ട് ഈ മാറ്റ് പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല, വേര് കൊണ്ട് അവിടെ നിൽക്കും എന്നുള്ള ഒരു ഐഡിയയാണ്. ഈ വെള്ളമൊരിക്കുന്ന ഭാഗത്ത് ഈ മാറ്റ് വന്നിട്ടുണ്ടോ? ഉണ്ടുണ്ട്. ഒരു ഏകദേശം 45-50 സെന്റിമീറ്ററോളം ആ വെള്ളത്തിന്റെ അടിയിൽ വന്നു. എത്രത്തോളം വെള്ളം പൊങ്ങാറുണ്ട്? ഇതിങ്ങനെ തന്നെ കിടക്കുവാണ്? അല്ല, ഏറ്റവും ഇറക്കം ഉള്ളതാണ്. ഈ കായംകുളം കായലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഏറ്റവും ഉണ്ട്, ഇറക്കമുണ്ട്. അപ്പൊ ഈ ഉപ്പുവെള്ളം വരുന്ന പ്രദേശത്താണ് ഞങ്ങൾക്ക് ഈ പുല്ലിനെ കിളിപ്പിച്ചെടുക്കാൻ പറ്റാതെ വന്നത്. അവിടെ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഉപ്പിൽ പിടിക്കുന്ന തന്നെ ഇനിയും, കാരണം എന്നറിയിക്കുകയും ചെയ്യാൻ പറ്റും, പുല്ല് വെച്ചു പിടിപ്പിക്കലും അല്ല. ഞങ്ങൾ അടുത്ത പദ്ധതിയിലേക്ക് ഈ സൈഡിൽ തന്നെ ഈ തീറ്റപ്പുല്ലുകൾ വെച്ച് പിടിപ്പിക്കാനും ഒക്കെയായിട്ടുള്ള പദ്ധതികളിലേക്ക് ഞങ്ങൾ പോകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് നൽകിയിട്ടുള്ള 3660 കുടുംബങ്ങളിൽ 140 കുടുംബങ്ങൾക്കും 100 ദിവസം തൊഴിൽ നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. ഇതിൽ ശരാശരി ഒരു കുടുംബത്തിന് ലഭിച്ച തൊഴിൽ ദിനങ്ങൾ 71. പ്ലാസ്റ്റിക് പിരമിഡാണ്. ഇതിൻ്റെ അകത്ത് ഒരു 1.5 ടൺ പ്ലാസ്റ്റിക് ആണുള്ളത്. എന്താ, കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ? ഞാനും ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക് പിരമിഡാണെന്ന കാര്യം. പക്ഷേ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് കൂന കൂട്ടിയാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണും പ്ലാസ്റ്റിക്കും കൂടി ഇട കലർത്തി ലെയറുകളാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കൂന ഉണ്ടാക്കിയത്. അതിനുശേഷം ഇതുപോലെ പച്ച പുൽത്തോടി ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഇതൊരു മാതൃക പരിസ്ഥിതി പരിപാലന പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. സോഷ്യോ എക്കണോമിക് ഫൗണ്ടേഷൻ യൂണിറ്റും പഞ്ചായത്തിലെ ബാലസഭയും കുടുംബശ്രീ അംഗങ്ങളും ചേർന്നിട്ടാണ് ഈ പിരമിഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആറാട്ടുപുഴയുടെ വികസന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. കണ്ണമാഷെ, ആറാട്ടുപുഴയിലെ പ്രധാനമായിട്ടും മത്സ്യബന്ധനവും കയറും, അത് കഴിഞ്ഞ് കൃഷിക്ക് പ്രാധാന്യമുള്ളൂ അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനമാണോ? അതെ. മത്സ്യബന്ധന മേഖലയിൽ പഞ്ചായത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ സഹായിക്കാൻ? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അവർക്ക് കടലിൽ പോകുന്നതിന് ആവശ്യമായ വള്ളവും മലയും പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ട്. വർഷം തോറും കൊടുക്കും. എന്ത് കൊടുക്കും? വള്ളവും മലയും. വള്ളവും മലയും പോകുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ അവിടുത്തെ മത്സ്യബന്ധന യാനങ്ങൾ എന്ന് പറയുന്നത് 10-30 ലക്ഷം രൂപ ചെലവ് വരുന്ന അത്രയും വലിയൊരു ഫണ്ടൊന്നും നമുക്ക് സാധാരണഗതിയിൽ പഞ്ചായത്തിന് ചെലവഴിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും അവർക്ക് ചെറിയ ചെറിയ വള്ളങ്ങൾ, ചെറിയ പിന്നെ ഡിങ്കി വള്ളങ്ങളും വലയും, അതുപോലെ തന്നെ ധർമ്മക്കോൾ കൊണ്ടുണ്ടാക്കിയ ഡിങ്കി വള്ളങ്ങളൊക്കെയാണ് സാറിനെ. അവൾക്ക് ആവശ്യം അതോ വലിയ വള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യ ഫെഡിന്റെയും അതുപോലെ തന്നെ മത്സ്യ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് അവര് സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്, നമ്മള് കൂടാതെ. പിന്നെ മറ്റ് ചെറിയ ചെറിയ മത്സ്യ കൃഷിക്ക് ആവശ്യമായ സഹായങ്ങള്, അതുപോലെ തന്നെ കുടുംബശ്രീക്ക് ആവശ്യമായ മത്സ്യമേഖലയെ ബന്ധപ്പെട്ട മത്സ്യ ഉണക്ക് യൂണിറ്റുകൾ, അതൊക്കെ പഞ്ചായത്ത്. ഉണക്ക യൂണിറ്റുകൾ എത്ര എണ്ണം ഉണ്ട്? ഏതാണ്ട് 18 യൂണിറ്റുകളുണ്ട്. കയർ മേഖലയിൽ ഇപ്പോൾ ജിയോ ടെക്സ്റ്റൈൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അത് പിന്നെ കോയർ ബോർഡ് വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ ഉൽപ്പന്നമാണല്ലോ. പഞ്ചായത്തിന്റെ നിലയിൽ പഞ്ചായത്ത് എന്ത് പ്രവർത്തനമാണ് ഈ കയർ മേഖലയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച്? അത് പ്രധാനമായും നമ്മള് ഈ NRGSO കണക്ട് ചെയ്താണ് ആ പദ്ധതി ആദ്യം എടുത്തത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ആറാട്ടുപുഴ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ആദ്യത്തെ വർഷം പബ്ലിക് വർക്ക് ഇല്ലാത്തതുകൊണ്ട് 12 ലക്ഷം രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ തൊട്ടടുത്ത വർഷം, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഏതാണ്ട് 1,89,00,000 രൂപയുടെ പൊതുവായിട്ടുള്ള പദ്ധതികൾ എടുക്കാൻ കഴിഞ്ഞു NRGSO. അതിൽ 28 ലക്ഷം രൂപയുടെ കയർ തന്നെ
കയർ കോർപ്പറേഷൻ കയർ ഫെഡിനും ചെലവഴിച്ചുകൊണ്ട് ആ മാറ്റുപയോഗിച്ച് നമ്മളെ ശുചിത്വ പരിപാടികളും എന്നാ തൊഴിലുറപ്പ് പദ്ധതികളും ചെയ്യാൻ പറഞ്ഞു. വികസന കാര്യങ്ങളിൽ ഇനി പഞ്ചായത്തിൽ എന്ത് ചെയ്യാനാണ് പ്രസിഡന്റിന് ആഗ്രഹം? അതിനുള്ള സഹകരണം എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ടോ? ഇതിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഫില്ല് ചെയ്തിരിക്കുന്നതിലെല്ലാം ഇല്ല ഇല്ല എന്നാണ് കാണുന്നത്. വൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിനും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുനാമി പുനരധിവാസ പ്രവർത്തനത്തിൽ ഒരു പ്രധാന പ്രവർത്തനമായി പല സ്ഥലങ്ങളിലും ചെയ്തു വരുന്നത് വൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കുക, ഓരങ്ങൾ ഒക്കെ സുരക്ഷിതമാക്കുക എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ്. അതുപോലും ഇല്ല എന്നാണ് പറഞ്ഞു കാണുന്നത്. ഈ പഞ്ചായത്തിൽ എന്ത് ചെയ്യാനാണ് പ്രസിഡന്റിന് ആഗ്രഹം? കൂടുതലും കടലോര പ്രദേശമായതുകൊണ്ടാണ് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയാത്തത് നമുക്ക്. കാരണം വൃക്ഷത്തൈകൾ വെച്ചിരുന്നാലും ഉപ്പുരസം കടലിങ്ങനെ ദൈനംദിനം കയറുന്നതുകൊണ്ട് ഈ വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിപ്പോവുക ചെയ്യാറുള്ളത്. കാറ്റാടിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മേഡം, എൻ ആർ ഇ ജി എസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊരു 20,000 കാറ്റാടിത്തൈകൾ കടൽ തീരത്ത് വെച്ചിരുന്നു. പക്ഷേ ഈ 5 ജൂൺ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് അത് വെച്ചത്. അപ്പം അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെച്ചു. പക്ഷേ അത് ഭയങ്കര കടൽക്ഷോഭം വന്നപ്പോൾ അതെല്ലാം ഏറെക്കുറെ നശിച്ചു പോയി. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്, ഒരു ഇത്ര പൊക്കമൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളുകളിൽ ഇപ്പോൾ സുനാമി റിലീഫിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ഒരുപാട് പണം അവിടെ ചിലവാക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. ഈ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ? ഈ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യം വെച്ചിട്ടുണ്ട്. 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത്. ഇപ്പം ഏകദേശം 1.5 കോടിയോളം രൂപ 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾ കൂടെ കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ഹയർ സെക്കൻഡറി ബ്ലോക്കുകൾ നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൽ പി സ്കൂളുകൾക്ക് ആവശ്യമായ ബിൽഡിങ്, അതുപോലെ ലൈബ്രറി, ആവശ്യമായ പുസ്തകങ്ങൾ ഇതൊക്കെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഈ സുനാമി റീഹാബിലേഷൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പല സ്കൂളുകളിലും കണ്ടിട്ടുള്ളത് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും ലൈബ്രറിയിൽ, പക്ഷെ കുട്ടികൾക്ക് കൊടുക്കില്ല. ഞങ്ങളവിടെ ലൈബ്രറിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഞങ്ങൾ 2 LP സ്കൂള്. എങ്ങനെയാണ് ഈ ഊന്നി അവരെ കൊണ്ട് ഇത് കൊടുപ്പിക്കുക? ആവശ്യമായ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ. അല്ല, അത് ഇടയ്ക്കൊക്കെ പഞ്ചായത്തിന്റെ അധികാരത്തിൽ പെടുന്നതാണല്ലോ ഇത്. കുറെ കുട്ടികളോട് എത്ര പുസ്തകം കിട്ടി എന്നൊക്കെ കുട്ടികളോടും കൂടി ചോദിക്കുന്നത് നന്നായിരിക്കും. ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം ഞങ്ങൾ അവിടെ ഏർപ്പെടുത്തി. ആ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. ഈ സ്കൂളിലെ ഉച്ചഭക്ഷണം എന്താണ്? കഞ്ഞിയും പയറുമാണോ, ചോറ് സാമ്പാറും ഒക്കെ ആണോ? ഇപ്പൊ ഈ വർഷം മുതൽ ചോറ് കൊടുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പിന്നെ ചില സ്കൂളുകളിലെങ്കിലും ഈ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി, ഒരു ഒരു ധർമ്മക്കഞ്ഞി കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. അത് ചില പടങ്ങളിലൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് കുറച്ച് ഉത്തരവാദപ്പെട്ടവർ, അല്ലെങ്കിൽ പി ടി എ അമ്മമാരെ ആരെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ കൂടെ ആണ് ഞങ്ങൾ മനസ്സിലാക്കിയുണ്ട്. മദർ പി ടി എ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. കൊള്ളാം. സുനാമി മൂലം ഏറ്റവും കൂടുതൽ നാശങ്ങളുണ്ടായ ഒരു പഞ്ചായത്താണ് ഇവിടെ സൂചിപ്പിച്ചത്. അന്നേരം അതുകൊണ്ട് തന്നെ സുനാമിക്ക് ധാരാളം ഫണ്ടും ഈ പഞ്ചായത്തിലേക്ക് വന്നു കാണുമല്ലോ. ആ ഫണ്ട് എന്തിനുപയോഗിച്ചു എന്നുള്ള ആറാട്ടുപുഴ പഞ്ചായത്തിന് ഗവൺമെൻറ് 40 കോടി രൂപ സ്പെഷ്യൽ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. അതല്ലാണ്ട് 24 കോടി രൂപയും ഭവന നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ച് അതിൻ്റെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 2,956 വീടുകൾ സുനാമി കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി? ഇപ്പോഴും 2008 നമുക്ക് ആ ഫണ്ട് കിട്ടുന്നത്. 2007 തുടങ്ങിയെങ്കിലും 2008 ആ ഫണ്ടിന്റെ കയ്യിലാണോ തരുന്നത്? പഞ്ചായത്തിന് അതിനെ നിയന്ത്രിക്കാനും സൂപ്പർവൈസ് ചെയ്യാനും പഞ്ചായത്ത് AS കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയായിട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷെ പണം കൊടുക്കുന്നത് വേറെ. പണം 1,150 വീടുകൾക്ക് പഞ്ചായത്ത് മേടിച്ച് വിതരണം ചെയ്യും. മറ്റേതെല്ലാം കളക്ടറേറ്റിന് കൊടുക്കും. പണമായിട്ട് വിതരണം ചെയ്യായിരുന്നു, വീട് വെച്ച് കൊടുക്കുകയായിരുന്നു. പണമായിട്ട് വിതരണം ചെയ്യാറു ആണോ? 500 വീടുകൾ മാത്രമേ സമഗ്ര സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷെ അവര് ഇടയ്ക്ക് വീഴ്ച വരുത്തിയുണ്ട്. ഏതാണ്ട് 146 വീടുകൾ തിരിച്ചെടുത്ത് ആ വീടുകൾ സ്വന്തമായിട്ട് ഗുണഭോക്താക്കൾ തന്നെ ചെയ്യുക. ഇപ്പോഴും ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുണ്ടോ? കുറച്ചുണ്ട്. വീടിന്റെ പണി പൂർത്തിയാക്കി ഇപ്പോഴും ക്യാമ്പുകളിലാണ്. ക്യാമ്പുകൾ കുറെ ഉണ്ട്. 4 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ പദ്ധതി തുടങ്ങിയിട്ട് 2008 തുടങ്ങിയത്. ഈ സുനാമി മൂലം ഇതിന് ശേഷം ഇത് റിക്കവർ ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭയം മാറ്റിയെടുക്കാനായിട്ട് എന്ത് മാർഗം ഉപയോഗിച്ചിരിക്കുന്നത്? എന്തെങ്കിലും അതിനുവേണ്ടി പഞ്ചായത്ത് പ്രത്യേകം ചെയ്തിട്ടുണ്ടോ? കാരണം പ്രത്യേകിച്ച് ഇതിൽ പെട്ട ആൾക്കാർ, രക്ഷപ്പെട്ട ആൾക്കാർക്ക് ആ ഭയം മാറണേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. തീർച്ചയായിട്ടും അത് കുറെ കാലത്തോളം ആ ഒരു ഭയം ഉണ്ടായിരുന്നു. അതിന് പഞ്ചായത്ത് എന്ത്
പഞ്ചായത്തിന്റെ നേരിട്ട് നടത്തിയത് കൗൺസിലിംഗ് ആണ്. അത് പഞ്ചായത്ത് മാത്രമല്ല, വിവിധ ഏജൻസികൾ പുറത്തു നിന്ന് വന്ന് നടത്തി, അതുപോലെ തന്നെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് സ്കൂളുകളിലും, അല്ലാതെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി കുറെ കാലത്തോളം ഒരു 1-2 വർഷത്തോളം കൗൺസിലിംഗ് നടത്തി അവരുടെ മനസ്സൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര പേരാണ് അവിടെ സുനാമി വന്ന് മരിച്ചത്? 29 പേര് മരിച്ചു. നിങ്ങൾ ആ കയർ മേഖലയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കിയായിട്ട് പറയുന്നുണ്ട്. യന്ത്രവൽക്കരണം നടത്തിയതായിട്ട് ഒരു ഇതിൽ വാർഡിൽ എത്ര വെച്ച് യന്ത്രങ്ങൾ കൊടുത്തു എന്നുള്ള, അതുകൊണ്ടൊരു മെച്ചം ഉണ്ടായിട്ടുണ്ടോ, ഒരു വരുമാന കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഒരു സർവേ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? യന്ത്രവൽക്കരണം നേരത്തെ കൈ കൊണ്ടുള്ള റാട്ട് ഉപയോഗിച്ച് 3 പേര് ചെയ്തുകൊണ്ടിരുന്ന ജോലി 2 പേർക്ക് ചെയ്യാൻ, അപ്പൊ അതുവഴി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനം വർദ്ധിച്ചോ അത് തൊഴിൽ പോയോ? തൊഴില് അല്ല, അതിനനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞല്ലേ ഭൂവസ്ത്രം, അത് അവിടെ ഉണ്ടാക്കുന്നതാണോ നിങ്ങൾ ലോക്കലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണോ അതോ കയർ ബോർഡ് ആരെങ്കിലും സപ്ലൈ ചെയ്താണോ? അല്ല, കയർ മേഖലയാണ് നിങ്ങളത്. അപ്പോൾ നിങ്ങൾക്ക് ലോക്കലായിട്ട് ഇത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല? അല്ല, ഞങ്ങൾ അതിനു വേണ്ടി ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട് ഉടനെ തന്നെ. അത് വ്യാവസായികമായിട്ട് അത്രയും കയർ കിട്ടണമെങ്കിൽ യൂണിറ്റ് തുടങ്ങണം. അപ്പോൾ നേരത്തെ ഇരുന്ന ഇതിൻ്റെ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കയർ കോർപ്പറേഷൻ്റെ കയർ ഫെഡിൻ്റെ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം വന്ന്, മറ്റേ വിലയുടെ കാര്യത്തിലുമൊക്കെ ഒരു പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായ സംശയങ്ങളൊക്കെ വെച്ചാണ് അന്ന് കയർ ഫെഡിൻ്റെയും കയർ കോർപ്പറേഷൻ്റെ എടുത്തത്. ഇനി യൂണിറ്റ് തുടങ്ങുമ്പോൾ ആവശ്യമായ കയർ ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ കഴിയും. അതല്ല, കയർ മേഖലയിൽ ഇത്രമാത്രം തൊഴിലാളികൾ ഉള്ളപ്പോഴേ കയർ കൊണ്ടുള്ള ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് പുറത്തു നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നു. അല്ല, ഇപ്പോൾ നിർമ്മിക്കുന്ന കയറെല്ലാം പ്രൈവറ്റ് മേഖലയിൽ നിന്ന് ചകിരി കൊടുത്ത് അവർ തന്നെ കയർ തിരിച്ചെടുക്കുന്ന സ്വഭാവമുള്ളത് കയർ മുതലാളിമാരുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കയർ ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല, നിങ്ങളത് അവിടെ ഉപയോഗിക്കുന്നില്ല, പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നു. നമുക്കിപ്പോൾ മാർക്സിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കാണ്. കണ്ണമ്പശേ, കൂടുതൽ മാർക്ക് കൊടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ചോദ്യാവലി കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി, അതുകൊണ്ട് ഞാൻ സ്വല്പം കുറച്ചിട്ടുണ്ട്. 15-10 15-10 ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന് 60-41 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ആറാട്ടുപുഴയുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE@ATPZ10 നിങ്ങൾ നൽകുന്ന മാർക്സ് 5372 5252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. ും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം കുഞ്ഞി കാലാവിൽ ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരളം.